ഹൈ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗായ്സ് എന്നാണ് വിശേഷം, സുഖമല്ല എല്ലാവർക്കും. അങ്ങനെ ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം എന്നറിയാം, ഇപ്പോൾ കറക്റ്റ് 12 മണി കേട്ടോ. ഇപ്പോൾ സോറി ഗായ്സ്, വാച്ചില്ല. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നേരത്തെ എണീറ്റ് കേട്ടോ. എത്ര മണിക്കറിയാം? കറക്റ്റ് 9 മണിക്ക്. എനിക്ക് നേരത്തെ ആണ്. പിന്നെ അത് സംഭവിച്ചാൽ ഇടക്കിടക്ക് ലേറ്റ് ആവുക എണീക്കാം, 11 മണി അല്ലേ ആവുക എണീക്കുക. കാര്യം വെച്ചാൽ തലേന്ന് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ, ഡിസൈൻ വർക്കായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ എണീക്കാൻ ലേറ്റ് ആവും. അതാ സംഭവം, വേറെ ഒന്നല്ല. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ, ഇന്ന് ഫസ്റ്റ് നമുക്കൊന്ന് വെള്ളച്ചാട്ടത്തിൽ പോകണോട്ടാ. പൊളി ഏതാ വെള്ളച്ചാട്ടം എന്നറിയാ? അത് പറഞ്ഞുതരാം. നമ്മളെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീട് കണ്ടിട്ടുണ്ടാവും, നമ്മളെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് വെള്ളം ഉണ്ടായിട്ടില്ല. സത്യമാണെന്ന് ശശിയായിട്ട് തിരിച്ചു വന്നു. അത് സംഭവം വെച്ചാൽ ആ സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല, ചെറുതായിട്ട് മഴ ചെയ്തിട്ടില്ലോട്ടാ. അപ്പോൾ ഞാൻ ചെയ്തായാലും പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നട്ടാ, ഇനുണ്ട് തഫിയുണ്ട്. ഞാൻ ഇനുവിനും തഫീനും കൂട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനു ആദ്യമായിട്ടാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത്. ശരിക്കും വെള്ളച്ചാട്ടം കാണുന്നതിന് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്താലും അവരെയും കൂട്ടാം. ഇനുവിന് എന്താ പറയുക, അവർ ഹാപ്പി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ നല്ല മഴയാട്ടോ. ഇതാ ഇപ്പം മഴ നിന്ന് ഇപ്പോൾ ചെറുങ്ങനെ ആദ്യം പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയാണ് ഇന്ന്, നല്ല മഴയാണ്. ഞാൻ ആഴ്ച മഴ നിൽക്കൂല. അവരേക്ക് കുറച്ചൊന്ന് വെളിച്ചം വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം ഇപ്പോൾ ഇതാ ഇരുട്ടാവുന്നുണ്ട്. കണ്ടോ, ഡാർക്കാണ്, മഴക്കാറാണ് കംപ്ലീറ്റ്. അപ്പോൾ ഞാൻ ചെയ്താലും ഇന്ന് പോവാം, മഴയെ തന്നെ പോകേണ്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പൊളിക്കും. പിന്നെയുണ്ടല്ലോ, ആ കഴിഞ്ഞ ദിവസം ഞാൻ 2 സ്പെക്സ് വാങ്ങി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഞാൻ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറയണേ. ഓക്കെ ഗൈസ്, ദാ ഫസ്റ്റ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടാ, എങ്ങനെയുണ്ടെന്ന് പറ. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടേ. നല്ല മഴ വരാൻ പോകുന്നുണ്ട് കേട്ടാ. ദാ രണ്ടാമത്തെ സ്പെക്സ് എങ്ങനെയുണ്ട്? നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. പിന്നീടല്ലോ, ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നും കൂടെ പറയണേ. ഓക്കെ, ഫ്രീക്കന്മാർക്ക് ഇതായിരിക്കും ഇഷ്ടമാവുക. എന്തായാലും കുഴപ്പമില്ല, നിങ്ങളെ അഭിപ്രായം പറയട്ടാ. ഓക്കെ ഗായ്സ്, അങ്ങനെ മഴ വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര സൗണ്ട് മഴ ഉണ്ട്. ഓ നേറ്റാ വരുന്ന ഇങ്ങത്തി 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 ഇപ്പം എടുത്തു. ഓ എന്താ സൗണ്ട്! ഗായ്സ് ദാ മഴ എത്തി. വാവ് കണ്ട മഴ കണ്ട, ഫുള്ള് പെയ്യുന്ന നല്ല ചറ കറുത്ത മഴ. ഗായ്സ് ഗംഭീര മഴ. അവിടെ അല്ല, ഫസ്റ്റ് ഇനുവിന് പോയിട്ട് ഒരു കോട്ട് വാങ്ങണം. അപ്പം പിന്നാന്ന് നമ്മളെ നിരമ്പുറത്തെ പീടിയിൽ നിന്ന് കോട്ട് വാങ്ങിനി. അപ്പോൾ അത് തിരക്കിട്ട് എന്താ പറയുക, മഴയത്ത് കുടുങ്ങിക്കൊണ്ട് അവിടെ നിന്ന് വേഗം കയറിയിട്ട് വാങ്ങിയതാണ്. അതിന് ചെറിയ ചെറിയ 90 രൂപ അത് എന്താ പറയുക, പാപ്രാസാണ്, പാപ്രാസാന്ന് പറയാം. ആ പാപ്രാസ് ഫുള്ള് ലൂസാണ്. ഒരു സാധാരണ ഒരു സഞ്ചി പോലത്തെ സാധനമാണ്, സഞ്ചി അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കോട്ട് പോയിട്ട് വാങ്ങണം, എന്നാലേ നടക്കുകയുള്ളൂ. എന്തായാലും എനക്കും തഫിക്കും ഉണ്ട് കോട്ട്. അപ്പോൾ ഇന്നൂനും കൂടെ ഒന്ന് ഒരു നല്ല സാധനം സെറ്റാക്കണം, ഒരു പേനും കുപ്പായി. അതേ നടക്കില്ല, എന്തായാലും അല്ലെങ്കിൽ പിന്നെ ഉള്ളു തന്നെ. നോക്കട്ടെ, ഒന്ന് പോയി നോക്കണം കേട്ടോ. ഇതാരാണ് പാത്രം? ആ മഴക്കോട്ട് എടുക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സഞ്ചി, കണ്ട പക്കാ സഞ്ചി, ഒറിജിനൽ സഞ്ചി. ഗായ്സ് അങ്ങനെ നമ്മൾ 65-ൻ്റെ ഷോപ്പിൽ വന്നിട്ടാ പയങ്ങളിൽ. 65-ൻ്റെ ഷോപ്പിൽ നമ്മളൊരു സാധനം, നമ്മളിവിടുന്ന് എന്തോ തപ്പുന്നുണ്ട്. മഴക്കോട്ട് ഇവിടെ ഇല്ല കേട്ടോ, പേനും കുപ്പായം വരുന്നില്ല, ഫുള്ളായിട്ടുള്ളതേ ഉള്ളൂ. അപ്പുറം നോക്കട്ടെ. എന്ത് മതി, ഇന്ന എടുക്കൂല, ശരി മതി. ഗായ്സ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടാ. ഭയങ്കര മഴ, രക്ഷില്ലാത്ത മഴ കേട്ടോ. പായങ്ങാടി നല്ല കുടുങ്ങി, എന്നാ പറയണ്ടേ. അവളെ ഇനു കൂട്ടിട്ടുണ്ട്, ഇനി മഴ കൂട്ടിട്ടുണ്ട്. കാറ്റ് ലെങ്ത് കുറയുന്നു, പക്ഷെ കറക്റ്റ് കണ്ടാ. ഇനിയുടെ കൈ എടുത്തു, കൈ കാണുന്നില്ല, എടുത്തു. ആ കൈയുണ്ടല്ലേ, ഇഷ്ടായാ? ഇനുവിന് കോട്ട് വാങ്ങി, ഇനി ഭയങ്കര സന്തോഷമായി കേട്ടോ കോട്ട് വാങ്ങിയത്. ഭയങ്കര മഴ കേട്ടോ, പയങ്ങാടിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പൊട്ട്. എന്താ പറയല്, ആ മഴ കൂടിയിട്ട് നമുക്ക് രണ്ട് കോട്ടുണ്ട്. എന്നാലും ഇത് കണ്ടോ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടോ. ഗായ്സ് അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയാട്ടാ. അതിപ്പോൾ റോഡിലാണ് ഉള്ളത്, അപ്പോൾ ഒരു ഷെഡ് ഉണ്ടായി, ഷെഡ് കയറിയുന്നട്ടാ. മഴ എന്നെല്ലാം പറഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ലാത്ത മഴ. ഇതാ തഫിയുണ്ട്, അവരാ പറഞ്ഞേ. ഇനോ അപ്പോ കുറച്ച് നടക്കാനുണ്ട്. ഇതുവഴി ഇങ്ങനെ നമുക്ക് പോവാട്ടാ, പോയിക്കനെ വെള്ളച്ചാട്ടം എത്തും. അപ്പോൾ ഇവിടുത്തെ ബോർഡല്ലോ, ഇവിടെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം, സന്ദർശകർക്കായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ബൈക്ക് ഉണ്ട്, ഇത് നമ്മളെ ബൈക്ക്. പിന്നെതാ 1, 2, 3, പിന്നെ ഒരു കാറിലും ഉണ്ടേനെ കേട്ടോ. സ്കൂൾ പിള്ളേർ, പൊമ്പിള്ളേർ സ്കൂൾ കട്ടാക്കിയിട്ടാണ് വന്നേന്ന് തോന്നുന്നേ.
സ്കൂൾ പോകുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു കാർ എടുത്ത് വന്നിട്ട്, അവരൊക്കെ പോയി. ഭയങ്കര മഴ കേട്ടോ, എന്നെ നമുക്ക് നേരം നടന്നിട്ട് താവട്ടേക്ക് പോകട്ടോ. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ബോർഡ് ഇതാട്ടോ, കാരക്കുണ്ട് വെള്ളച്ചാട്ടം, സന്ദർശകർക്കായുള്ള നിർദ്ദേശങ്ങൾ. ഓക്കെ, പ്ലാസ്റ്റിക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ വായിച്ചോട്ടോ. ധാന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഓക്കെ, തിരുവഴിയാണ് പോകേണ്ടത്. ഗൈസ് അങ്ങനെ എത്തിയട്ടോ, ദാ വെള്ളച്ചാട്ടം കണ്ടോ. ആ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാരില്ലേ. ഓക്കെ വാ. അപ്പോൾ പോയിട്ടൊരു കുളി, പോയിട്ടൊരു കുളി. ബലിങ്ങനെ ഒന്നും കുളിക്കാൻ കഴിയില്ല, നല്ല ശക്തിയിലാണ് വെള്ളം വരുന്നത് കേട്ടോ. കണ്ടോ, ഞാൻ ഏതായാലും അവിടെ എത്തിരി കാണിച്ചാൽ കേട്ടോ. ഓക്കെ ആവു വാ. ഇല്ലില്ല, വന്നു വന്നു വന്നു. ഏയ്നോ ഇനോ എടുക്കട്ടെ മേച്ചരം, വേണ്ടാന്ന്. ഇനോ എടുക്കാൻ വിടുന്നില്ല, വേണ്ടാന്നാണ്. ഇതാ വെള്ളച്ചാട്ടം, നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. ഇതാ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്, കാരക്കുണ്ട് വെള്ളച്ചാട്ടം, സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക്. മാസ്ക്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, മറ്റു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. സന്ദർശന സമയം വൈകുന്നേരം 6 മണി വരെ കേട്ടോ. ചെയർമാൻ, കൺവീനർ, 4th ward, ആരോഗ്യ സുരക്ഷ കമ്മിറ്റി. ഓക്കെ, സമൂഹത്തിലോ. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളച്ചാട്ടം. വാവ്, ഒറ്റ ടോപ്പ് നിന്ന് വരുന്ന കേട്ടോ. കണ്ടാ ഇനി നമ്മൾ ഇനുവിൻ്റെ ഒരു കുളിയുണ്ട് മക്കളെ, ഇനുവിൻ്റെ കുളി കേട്ടാ. അതിനിടക്ക് കുട പൊട്ടി, ഇതാ കുട പൊട്ടി. വെള്ളച്ചാട്ടം, നമ്മളെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ടോ. ഗായ്സ് അങ്ങനെ എല്ലാവരും പോയി കേട്ടോ. ഇതാ നമ്മൾ മാത്രമേ ഉള്ളൂ, അവർ പോകുന്നുണ്ട്, ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ പോക്കായി. ഹായ്, ഹായ്. എൻ്റെ കുളിയുണ്ട്, എൻ്റെയോ ഇനുവിൻ്റെയോ. തപ്പി വിളിക്കുന്നോ? ഇല്ലല്ലേ. എൻ്റെ ഇനുവിൻ്റെ ഒരു കുളിയുണ്ട്, ആരുമില്ല, നാശിയുടെ കുറെ ആളുണ്ടാവുന്നു, സംഭവം ആരുമില്ല. കുളി വാ, ഇനി വാ, കൈ പിടിച്ച പാപ്പാനെ കൈ പിടിച്ച. ആ ഇനുവിൻ്റെ കൈ എടുത്തു, ഇനുവിൻ്റെ കൈ കാണുന്നില്ല. ആ ഉണ്ടല്ലേ, ഇതാ ഉള്ളിലുണ്ട്. ആ വാ വാ യാ, വെള്ളച്ചാട്ടം. അയ്യോ, ആ ബാപ്പ പിടിച്ചിനി, പേടിക്കണ്ട. ആ നല്ല വലിയ വെള്ളച്ചാട്ടം, എത്ര ടോപ്പ് എന്നാൽ വരുന്ന നോക്കിയാൽ നല്ല രസമില്ലേ, അടിപൊളിയല്ലേ. തഫിക്ക് ഇഷ്ടേനാ വെള്ളച്ചാട്ടം, നല്ലല്ലേ, അടിപൊളി. ആദ്യമായിട്ടല്ലേ? ആ ഇനിയും ആദ്യമായിട്ടാന്ന് പോലും അല്ലേ. ആ ഒരു ഇത് കണ്ട ക്വാറിയാന്ന് കേട്ടോ, പഴയ പണ്ടത്തെ കല്ലെടുക്കുന്ന ഇതാണ് കണ്ടോ. പാറ കണ്ടോ, പാറ ക്വാറിയാന്ന് ഇത് കണ്ടോ. അപ്പൊ അതിൽ പെടുന്ന സ്ഥലം തന്നെ ഇതു കണ്ടോ, ഇതും അങ്ങനെ പാറ, പഴയ പണ്ട് കല്ലെടുത്ത സ്ഥലമായിരിക്കും ഇത് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ പഴയ ക്വാറി. ഇറങ്ങാ വളത്തിലിറങ്ങാ. അപ്പൊ ഇനി അമ്മ ഇറങ്ങട്ടെ, വളത്തിൽ ഇറങ്ങട്ടെ. ഓക്കെ ബാപ്പ ഇറക്കു, ഇറക്കു, ഇറക്കു. ഇതാ എന്തിനാണ് ഇറങ്ങാനാ മക്കൈപൊടി. ഗൈസ് അപ്പൻ അമ്മ വളത്തിലേക്ക് കേട്ടോ, ഇവനെ എടുക്കാൻ പറ്റുന്നില്ല, വളത്തിൽ ഇറങ്ങണം പോലും. വാ കൈപൊടി. തണുത്ത് വറക്കുന്നട്ടാ, ഓ വിറക്കുന്നു വിറക്കുന്നു. കുറച്ച് ആൾക്കാർ വരുന്നുണ്ടട്ടോ കണ്ടാ, ഒരു 3-4 ആൾക്കാർ ഇങ്ങനെ അതിലൂടെ വരുന്നുണ്ട്. ഹൈക്കിൽ നിന്ന് വിളിച്ചാട്ടാ, ഇതിങ്ങനെ ഇതുവഴി ഇങ്ങനെ പോകും കണ്ടാ. കുറച്ച് ആൾക്കാർ അതാ വണ്ടിയെല്ലാം കൊണ്ടുവന്നിട്ട് കേൾക്കുന്നുണ്ട്, അങ്ങാടെ ബൈക്കിലതാ ഇങ്ങനെ 3-4 ആൾക്കാർ ഇവിടെ നോക്കിയേക്കുന്നുണ്ട്. ഓ തണുത്ത് വറക്കുന്നട്ടാ എന്റെ മക്കളേ, പൊളി വിറക്കേന്ന്. ഭയങ്കര തണുപ്പട്ടാ, മഴ പെയ്തുകൊണ്ടിരിക്കലേന്ന് അതാണ്. അങ്ങനെ ഇനുവിൻ്റെ തലയെല്ലാം തുറത്തി കൊടുത്ത്, അല്ലേനോ പിടി പിടി പിടി, കൊട പിടി കൊട പിടി. ഓഹോ, ഇതെൻ്റെ പേന്താട്ടാ, എൻ്റെ കോട്ട് ഇതെല്ലാം അടച്ചിട്ടുണ്ട്, ഇനുവിൻ്റെ കോട്ടും എൻ്റെ കോട്ടിലായ കേങ്ങിനി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും കയറി കയറി ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം വെളുക്കുണ്ടാവും, പാറ വെളുക്കുണ്ടാവും. ഓക്കെ, കാണുമ്പോൾ കയറി പോകാനെല്ലാം തോന്നും. ഗൈസ് അപ്പോൾ നമ്മളിന്ന് പോയാട്ടാ, പോവാ, നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നിങ്ങനെ കുളിച്ച് കുളിച്ചെന്ന് പറയാം. ആ വെള്ളത്തിൻ്റെ താഴെ പോയി നിന്നിട്ട് കണ്ടോ, ഈ വെള്ളത്തിൻ്റെ താഴെ പോയി നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അത്രയേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്, പോവാ തപ്പേ, പോവാ. അപ്പോൾ ഇവിടുന്ന് പോവാട്ടോ, എൻ്റെ കോട്ടും ഇതെല്ലാം അടിയല്ലേ, കോട്ട് മഴക്കോട്ട്, മഴക്കോട്ട് എടുക്കട്ടെ പോയിട്ട്. അവിടേക്ക് അടുത്ത് വരുന്നു വരുന്നു, ആ മഴക്കോട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതെടുക്കുക. ഇവിടെ ഉള്ള കച്ചരയാട്ടോ, ഇതുള്ള കച്ചരയാ, ഇവിടെ കച്ചര ഇറങ്ങിയാൽ നിന്ന് ഗൈസ് നമ്മൾ പോവുകയാണ്. ഇനോ ഇനി ഇങ്ങോട്ടൊക്കെയാ,
അന്റെ പേന്റ് അന്റെ പേന്റ് കണ്ട. അപ്പോ ചേട്ടാ ബൈ ബൈ. ഓ തണുക്കുന്നു. വെളുക്കലുണ്ടാവും, ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, വെളുക്കലുണ്ടാവും. വെളുതി കണക്കല്ല നോക്കണേ. ആ ഇവിടുന്ന് കളിക്കാനോ റെഡി? ഇവിടുന്ന് കളിക്കണോ? ആ ഇവിടുന്ന് കളിക്കാൻ റെഡി ആണ് കേട്ടോ. വാ ഇറങ്ങിക്കോ, വാ പനക്കെ ഇവിടെ ഇവിടെ. ആ നമ്മണ്ടല്ലോ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് കേട്ടാ. ബൈക്ക് റോഡ് സൈഡിലല്ലേ വെച്ചാൽ അപ്പോൾ അവിടത്തേക്ക് പോവാം. ഇനി ഇത് മെയിൻ ചക്കൻ്റെ ഏരിയ കേട്ടോ. ഇതെല്ലാം റബ്ബറാണ്, റബ്ബർ മരം. അവിടെ എല്ലാം ഓരോ പ്ലാവിൽ ചക്ക ഉണ്ട് കേട്ടോ, ചക്കൻ്റെ മെയിൻ ഏരിയ. പിന്നെ ഇപ്പോൾ ഒരു ബൈക്ക് ഉണ്ടല്ലോ ഇവിടെ, ആരോ ബൈക്ക് അങ്ങോട്ടേക്ക് ഇറക്കിയിരുന്നു. ഇതുവഴി ബൈക്ക് കൊണ്ടതിന്. അപ്പോൾ ബൈക്ക് കൊണ്ടുവന്ന സമയത്ത് ആരോ വന്നിട്ട് അവരെ അങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ബൈക്ക് ഒന്ന് എടുത്ത് വരണ്ട കേട്ടോ. അവിടെ ബൈക്ക് അവിടെ റോഡ് സൈഡിൽ അവിടെ വെക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ. പിന്നെ ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് എന്താ പറയുക, വെള്ളച്ചാട്ടം ആസ്വദിക്കാനും അതുപോലെ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. കാര്യം ആഴമൊന്നുമില്ല, നമ്മളെ മുട്ട് വരരുത്, ഇവിടം വരെ ആഴം ഉണ്ടാവില്ല, വെള്ളമേ ഉള്ളൂ, ആഴമൊന്നുമില്ല. പിള്ളേർക്കെല്ലാം അടിപൊളിയായിട്ട് കുളിക്കാം, അതുകൊണ്ട് കൂടുതലും ഫാമിലീസ് വരും കേട്ടോ ഇവിടെ. പിള്ളേർക്കെല്ലാം ഇങ്ങനെ എന്താ പറയുക, കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുള്ളി കളിക്കുക, അത്രയാണേ സംഭവം. അടിപൊളിയാണ്. ഓക്കെ പോവാ. അപ്പോൾ നേരെ ബൈക്കിൻ്റെ അടുത്തേക്ക് കേട്ടോ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക, ചൂടലൊക്കെ ഉള്ള ഹോട്ടലിലേക്ക് വരാം കേട്ടോ. ഈ അടുത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ ലഗൂൺ ചിക്കൻ ബിരിയാണീൻ്റെ ലഗൂൺ ചിക്കൻ ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇപ്പം ബീഫ് ബിരിയാണി കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിക്ക് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കേട്ടോ തൈര് അച്ചാറ് ഇതന്നെ. അപ്പോൾ മേ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ. ഒരു പുഡിങ് വാങ്ങി കേട്ടോ അതിന് വേണ്ടി, ജസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ. കാരമൽ ചായ ഉണ്ട്, ചായ കുഴപ്പമില്ല കേട്ടോ, ചായ രസം ഉണ്ട്, മോശമില്ല. ഗായ്സ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിട്ടാ. അവനാ ഈ വീഡിയോയുടെ വേണ്ടി പോയി കേട്ടോ, ചെറിയൊരു വീഡിയോ. ഓക്കെ അവനാ ഞെക്ഷക്കണം. അപ്പോൾ അതെ ബൈ ബൈ.